ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കവളങ്ങാട് നിന്നുള്ള പി എൻ ബാലകൃഷ്ണന് കടുത്ത പ്രതിഷേധം ഇതേ തുടർന്ന് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അദ്ദേഹം മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പി എൻ ബാലകൃഷ്ണനെ ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത രോക്ഷമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് സമാപനത്തിനു മുമ്പ് സമ്മേളന ഹാൾ വിട്ട ബാലകൃഷ്ണൻ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദീർഘകാലമായുള്ള പാർട്ടി ബന്ധമാണ് പി എൻ ബാലകൃഷ്ണൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിക്ക് തന്നോടുള്ള വിരോധമാണ് ഒഴിവാക്കലിന് കാരണമെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു അരനൂറ്റാണ്ടോളം പാർട്ടിക്ക് വേണ്ടി കരുത്തുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള തന്നെ ഒരു കാരണവുമില്ലാതെയാണ് ഒഴിവാക്കിയത് വലിയ അവഗണനാണ് ഈ കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് എനിക്കൊരു പരിപാടി ഈ കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ വാരപ്പെട്ടി ഒഴിച്ചുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയിലും ഒരു പരിപാടി ഒരു ഈ നാല് വർഷക്കാരൻ കൊണ്ടെനിക്ക് തരില്ലായിരുന്നു വളരെ വല്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന എന്തെങ്കിലും പരിപാടി വന്നാൽ അവിടെ ചെന്നാൽ ഒന്ന് പ്രസംഗിക്കാൻ അവസരം തരും എന്നുള്ളതല്ലാതെ ഒരു കമ്മിറ്റി കൂടാൻ പോലും ഉള്ള ചുമതല എനിക്ക് തരും തരാൻ തയ്യാറായിട്ടില്ല അതെല്ലാം സഹിച്ചു ഇതെല്ലാം ഈ അവഗണനയെല്ലാം സഹിച്ചും പുറത്തുമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ആരൊക്കെയോ സി എൻ മോഹൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ചെവി കടിച്ച് എന്തെല്ലാമോ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചെവിക്കകത്ത് കയറ്റി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എൻ മോഹൻ ഈ തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടർച്ചയായി പതിനെട്ട് വർഷം ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ബാലകൃഷ്ണൻ ഒരു തവണ കൂടി ജില്ലാ കമ്മിറ്റിയിൽ തുടരണമെന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താനെന്ന പേരിൽ നേതൃത്വം തഴഞ്ഞു കവളങ്ങാട് ഏരിയ രൂപീകരിച്ച ശേഷം നാല് ടേമുകളിലായി പന്ത്രണ്ട് വർഷം അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു പാർട്ടിയിലെ വിഭാഗീയതയുടെ കാലത്ത് ആദ്യം വി എസ് പക്ഷക്കാരനായിരുന്ന ബാലകൃഷ്ണൻ പിന്നീട് പിണറായി പക്ഷത്തേക്ക് മാറിയിരുന്നു പിണറായി വശത്തേക്ക് മാറിയ ശേഷം വി എസ് പക്ഷക്കാർ ചേർന്ന് ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മത്സരത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കിയ സംഭവവുമുണ്ട് പിന്നീട് വി എസ് പക്ഷക്കാരെ അച്ചടക്ക നടപടികളിലൂടെ ഒതുക്കി പിണറായി പക്ഷം ശക്തി ആർജിക്കുകയും ഒരു തവണ കൂടി ഏരിയ സെക്രട്ടറിയായി ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചെങ്കിലും താൻ ഇനിയും പാർട്ടിയുടെ അനുഭാവിയായി തുടരുമെന്നും മറ്റ് സാമൂഹ്യ സംഘടനകൾക്കൊപ്പം പ്രവർത്തിക്കുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയം തന്നെ ശരി എന്നുള്ള ചിന്ത അത് മനസ്സിൽ നിന്ന് മാറില്ല അക്കാലം അത്രയും നമ്മൾ പറഞ്ഞു വന്ന ആ ഇതിൽ നിന്ന് വേറെ നമുക്ക് നമുക്കൊരുപാട് വേദികളുണ്ട് നമുക്ക് പ്രവർത്തിച്ചു പോകാൻ ഞാനിപ്പോൾ ശ്രീനാരായണഗുരു കോളേജിൻ്റെ പൈങ്ങോട്ട് ശ്രീ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു കോളേജിൻ്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനാണ് അതിൻ്റെ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് പോകാൻ കഴിയുമല്ലോ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നല്ല സ്ഥാപനമാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ചില അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതിൻ്റെ കീഴിൽ ഒരുപാട് വേണമെങ്കിൽ പാനിയേറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും അതൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണ് അതൊക്കെ ആ നിലയിൽ കൂടുതൽ സമയം ഇരിക്കുന്ന അതിനുവേണ്ടി വിനിയോഗിക്കാം അങ്ങനെ വിനിയോഗിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതൊക്കെ നിലയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികളൊക്കെ അതിൻ്റെ നേതൃത്വത്തിലും ചെയ്തു പോകാൻ കഴിയും എന്നാൽ സി പി എമ്മിൽ നിന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ കരുതുന്നില്ല കെ സി വി ന്യൂസ് കോതമംഗലം